ഫ്രണ്ട്സ് അങ്കമാലി രീതികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് നല്ല മഴയുണ്ടായിരുന്നു ഇപ്പോൾ നല്ലൊരു തോർച്ചയാണ് അപ്പോൾ ജാതിക്കായെങ്ങാനും കുറച്ച് ആ തോർച്ചയ്ക്ക് പറക്കിയെടുക്കാം എന്ന് കരുതിയാണ് വന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ ജാതിക്കായ കിടപ്പുണ്ട് ഈ വഴിയിൽ നിന്നും കിടക്കുന്ന ഭാഗമാണേ ഇപ്പോൾ പറക്കി ഇവിടെ കൂട്ടാന്ന് കരുതിയാണ് വന്ന് കയറി ഒഴി തന്നെ ഇവിടെ കിടക്കണമുണ്ടപ്പോൾ വീഡിയോ പിടിക്കുന്നതാണ് ചെറുതരം പുളികളാണ് എങ്കിൽ പോലും നല്ല പുളിയുള്ളതാണ് കേട്ടോ പിന്നെ അവിടെയൊക്കെ ഉണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല പക്ഷേ താഴെ എന്നും ഇങ്ങനെ വീണ് കിടക്കും അങ്ങ് ദൂരത്തോട്ട് വരെ പോയിട്ടുണ്ട് തീർച്ച പോയതോ ഇന്നലെ കാറ്റെങ്ങാനും ഉണ്ടായിരുന്നോ എന്നറിയില്ല ഇവിടെയൊക്കെ ജാതിക്കായ കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് പറക്കി എടുക്കണം ഇതിൻ്റെ നല്ല മുഴുത്ത കായ കേട്ടോ ഞാൻ ഈ തവണ അച്ചാറുണ്ടാക്കിയില്ല ഈ ജാതി കായയുടെ തൊണ്ടുകൊണ്ട് ഉണ്ടാക്കണ അച്ചാറ് എത്ര നാള് നമ്മൾ പഴകിയാലും അതിന് കേടും എന്നെ കണ്ടറില്ല പഴകും തോറും അതിന് നല്ല ടേസ്റ്റുമാണ് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതൊക്കെ നമ്മുടെ പഴയകാല ഓർമ്മകൾ ഉണർത്തുന്ന സംഭവങ്ങളാണ് എത്ര പേർക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയി പോയി ഇതിൻ്റെ പേരാണ് മധുരച്ചേമ്പ് നല്ല മധുരമാണ് മകരമാസത്തിൽ ജനുവരി മാസത്തിലാണ് ഇത് പറച്ച് പുഴുങ്ങുന്നത് അപ്പോൾ അതിന് നല്ല മധുരമാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നുണ്ടെങ്കിലും എവിടെയൊക്കെ ദൂരത്തേക്കൊക്കെയാണ് ജാതിക്കായ വീണ് കിടക്കണേന്ന് കരുതി അങ്ങനെ എൻ്റെ കണ്ണ് അങ്ങനെ പോയോണ്ടിരിക്കുക പാത്രം കൊണ്ടുവരാത്ത കാരണം പാത്രം ഇനി ഇല്ലാറ്റത്തെ ഇരിക്കണേ അവിടെ പോയി പാത്രങ്ങൾ എടുത്തുകൊണ്ട് വരണം മടിച്ചങ്ങനെ നിൽക്കുകയാണ് പിന്നെ വീഡിയോ പിടിക്കലും ഇത് പറക്കലൊന്നും നടക്കില്ലല്ലോ അവിടെയാണെങ്കിൽ ഇത് ചക്ക ഓരോന്ന് വീണ് കിടക്കണം അപ്പോൾ കർക്കിടകം ഇത്രയായി എങ്കിലും ചക്കകൾ കിടക്കണ കിടപ്പ് നോക്കി ഉണ്ടോ ചക്ക കിടക്കണ തേക്കിൻ്റെ ഇലയുടെ ഉള്ളിൽ നോക്കിയാൽ ചക്കകൾ കാണാം വീണൊക്കെ കിടക്കുക അല്ലല്ല അവിടെ അറ്റത്തും ഒരു ചക്ക വീണ് കിടക്കുന്നുണ്ട്
ഇവിടെ ഒക്കെ പുല്ല് പെരുത്തു കിടന്നിടാം. പുല്ലൊക്കെ പറിച്ച് വൃത്തിയാക്കി ഇത് ഇത്രയും നട്ടതാണ്. ഇത് വെളുത്ത ചേമ്പാണ്, അപ്പം അത് മുള വന്നിട്ടുള്ളൂ. അതിന് ഇനി വളമിടണം. അടുത്ത മഴയ്ക്ക് മുമ്പ് എന്തെങ്കിലുമൊക്കെ പറക്കി കൂട്ടി പോകാൻ നോക്കണം. ഇത് മീറ്റർ പയർ നട്ടതാണ്, പക്ഷേ അത് അങ്ങോട്ട് നന്നാവുന്നില്ല, എന്തുവേണമാവോ. ഇനി ഒന്ന് രണ്ട് പ്രാവശ്യം അതിന് വളം ഒന്ന് വെച്ചു കൊടുക്കാം. ചേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇവിടെ പാത്രം ഇല്ലല്ലോ പറക്കാൻ. ആ ഞാൻ പറക്കി കൂട്ടിയിടാം. ഇങ്ങോട്ട് വരാൻ എങ്ങോട്ടാ പോണേ ഇപ്പോൾ? അല്ല ഞാൻ പാത്രമൊന്നും കൊണ്ടില്ല, പറക്കി കൂട്ടിയിടാം. കുടംപുളിയും ജാതിക്കേം ഇപ്പം ഇവിടെ പറക്കാൻ തുടങ്ങാം. എൻ്റെ കൃഷി എന്തൊക്കെയായി എന്നുള്ളത് നോക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പം മിനിങ്ങാന്ന് ഞാൻ പുല്ല് പറിച്ച് ഇതൊക്കെ ഇന്ന് മഴയൊന്നും ഇല്ല, കുറുക്കത്തല നടാൻ വന്നതാണ് എന്ന് പറഞ്ഞ് വീഡിയോ ഒക്കെ പിടിച്ചു. പറഞ്ഞ് തീരെ കണ്ടിട്ട് പെയ്ത്തിങ്ങോട്ട് പെയ്തിട്ട് എൻ്റെ പുല്ലുപൊറിയും നടന്നില്ല, കൂർക്കത്തലയും നടാൻ പറ്റിയില്ല. ആകെ ഒരു അഞ്ചാറ് കടയേ ഉള്ളൂ. അപ്പോൾ അതാ ഉള്ളത് അങ്ങോട്ട് പറിച്ച് കുത്താലോ എന്ന് കരുതി മിനിങ്ങാന്ന് വന്ന വരവാ. പിന്നെ ഇത് നടുന്നതിനും ഉണ്ട് ഓരോ പ്രത്യേകത ഉണ്ടാവാനായിട്ട്. പക്കം നോക്കിയൊക്കെ നമ്മൾ ഇതൊക്കെ വിത്ത് പാകലും അതുപോലെ തന്നെ ഇതിൻ്റെ വളപ്രയോഗവും എല്ലാനും പക്കം നോക്കി, അതായത് ഇത് വെളുത്ത വാവ് കറുത്ത വാവ് ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ 10-ാം തീയതി തുടങ്ങി ഏതാണ്ട് 20-ാം തീയതി വരെയൊക്കെയുള്ള സമയങ്ങളിൽ നമുക്ക് ഏകദേശം നടാൻ പറ്റിയ സമയമാണെന്ന് എനിക്കും കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് അറിയില്ല. വെളുത്ത വാവിനോട് ചേർന്ന് നിൽക്കുന്ന സമയങ്ങളിലൊന്നും ഇത് നടാൻ പാടില്ലെന്നോ എങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മണ്ണിട്ടാലും ഒക്കെ ഇത് വേരായി പോകും, ഫലം അധികം കിട്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏത് കൂട്ടവും അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്, അനുഭവമുണ്ട്. കാരണം ഈ മരം വെട്ടി വീഴ്ത്തി മരം അർപ്പിക്കാൻ കൊണ്ടുപോയി ആ മരം നമ്മൾ പ്രയോജനപ്പെടുത്താൻ നോക്കിയാലും ഈ നിലാവിൽ വെട്ടിയ മരം വേഗം ചെള്ള് കുത്തു ഒരു ഇത് കുത്തും. അതുപോലെ മഞ്ഞൾ ഉണക്കി വെച്ചാലും ആ മഞ്ഞൾ കട്ട കെട്ടി പുഴു വരും. അപ്പോൾ അത് പൂർവീകരൊക്കെ ഈ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയായ കാര്യം തന്നെയാണ്. പക്കം നോക്കി തന്നെ നമ്മളിത് ചെയ്താൽ അതിൻ്റേതായ ഫലങ്ങളും കിട്ടും. നല്ല മുഴുത്ത കായ അതൊക്കെ നല്ല വലുപ്പമാണ്. ഇതിൻ്റെ തൊണ്ടും നല്ലതാണ് കേട്ടോ. എനിക്ക് സമയമില്ല ഒന്ന്, അത് തന്നെയല്ല. അച്ചാറുണ്ടാക്കി വെച്ചാലും ബി പി ഉള്ളത് കൊണ്ട് എനിക്ക് കഴിക്കാനും ബുദ്ധിമുട്ടാണ്. അത് കാരണം കൊണ്ട് ഇത്രയും കായ പറക്കിയെടുത്തു. ഇതിപ്പോൾ ഈ 2-3 ഈ ചുറ്റുവട്ടത്തിൻ്റെ മാത്രം കുടംപുളിയുടെ അടുത്ത് പറക്കി കൂട്ടിയപ്പോൾ ആ കൂട്ടത്തിൽ പറക്കി കൂട്ടിയെന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് പറക്കാൻ കിടക്കുകയാണ്. മഴ പെയ്യാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. മുളക് പൊടി ഒരു 5-6 എണ്ണം മണ്ണിടുകയാണ്. അങ്ങനെ ഇവിടെയൊക്കെ കണ്ട, ഇവിടെയും പുല്ല് പറിച്ച സ്ഥലമല്ല കേട്ടോ. ഇനി അവിടെ ഒന്ന് മെനയാക്കണം, ഇവിടെ ഒന്ന് മെനയാക്കണം. നല്ലൊരു മാവും തയ്യ അത്. ഇത് എന്ത് മാവും തയ്യ? നാട്ടുമാവിൻ്റെയാണ്, കടുക്കാച്ചി മാങ്ങ എന്ന് പറയും.
നല്ല മധുരമുള്ള മാങ്ങയാണ് ഇതിന്മേൽ ഉണ്ടാവുന്നത്. പിന്നെ എന്താ, കുറച്ച് കാലം കഴിയണം ഇതിലൊക്കെ പൂക്കണമെങ്കിൽ. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇതിട്ട് മുടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ വേറെ എന്താ, എന്തോ ഞാൻ കണ്ടിരുന്നല്ലോ. വാഴയുടെ ജോലി ഉണ്ട് അതിന്. അത് അതുമ്പോൾ മുളകുണ്ടായിട്ടോ നല്ല പറഞ്ഞത്. ഇത് പീച്ചിലാണ്, രണ്ടെണ്ണം നട്ടതിൽ ഒരെണ്ണേ പിടിച്ചുള്ളൂ. അതിനെ എന്ത് ചെയ്യണ്ടേ, അതിന് ഇത്തിരി. ഇത് നല്ല വാഴയാണ് കേട്ടോ, റോബസ്റ്റ് ആണെന്ന് തോന്നുമല്ലെ. വളപ്പി പോയി വന്നതിന് ശേഷം പാചകത്തിലേക്ക്. മുട്ടക്കറിയാണ് ഉണ്ടാക്കണത്. മുട്ട പുഴുങ്ങാൻ വെച്ചിരിക്കുകയാണ്. ചപ്പാത്തിക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കണേ. ഉണ്ടാക്കുന്ന ആളാണ് ഈ നിൽക്കണേ. തേങ്ങാപ്പാൽ ഒഴിക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഇതെല്ലാം ഇട്ട് വഴറ്റിയതാണ്. പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, പിന്നെ വേറെ എന്ത് നേരത്തെ ഒക്കെ ഒരു തക്കാളി. തക്കാളിക്ക് ഭയങ്കര വിലയാണ്. മുളകിൻ്റെ കുത്തുവനു, തുമ്മാവനു, മഴക്കാലം ആയതുകൊണ്ട് തണുപ്പ് കയറി വന്നപ്പോൾ അവിടെ പറ്റുന്നില്ല. കോഴിമരുന്നുണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. ഇന്നത്തെ ഞങ്ങൾ പൊട്ടയിന്ന് എഴുതി. ഗ്രേവി ഉണ്ടാക്കി. ഇനി മുട്ട തോട് കളഞ്ഞിട്ടാൽ മതി. മുട്ടക്കടി, മുട്ടക്കറി റെഡി. എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ.